ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ ഒരു മാസം കഴിഞ്ഞിട്ടും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അർജുന്റെ ലോറി പോലും കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതോടെ ഷിരൂർ ദൗത്യത്തിൽ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇനിയും ദൗത്യം വേണ്ട വിധത്തിൽ മുന്നോട്ട് പോകാൻ സാധ്യതയും കുറവാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ തെരച്ചിൽ അനിശ്ചിതമായി വൈകുന്നതിൽ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി അർജുന്റെ കുടുംബം രംഗത്ത് വന്നു. രണ്ട് ദിവസത്തിനുള്ളിൽ തെരച്ചിൽ വീണ്ടും ആരംഭിച്ചില്ലെങ്കിൽ അർജുന്റെ കുടുംബം ഒന്നടങ്കം തന്നെ ഷിരൂരിലെത്തി പ്രതിഷേധം ആരംഭിക്കുമെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് വൈകിട്ട് താൻ ഷിരൂരിലേക്ക് പോവുകയാണെന്നും കളക്ടറെയും MLA കാണുമെന്നും ജിതിൻ പറഞ്ഞിരുന്നു. ഇനിയും ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അർജുന്റെ ഭാര്യയും അമ്മയെയും മറ്റ് കുടുംബാംഗങ്ങളെയും കൂട്ടി ഷിരൂരിലേക്ക് പോകാനാണ് തീരുമാനം. ഇനിയും ഈ അനാസ്ഥ കണ്ടു നിൽക്കാനാകില്ല. രണ്ട് നോട്ടിന്റെയും മൂന്ന് നോട്ടിന്റെയും കാരണം പറഞ്ഞ് തെരച്ചിൽ വൈകിപ്പിക്കുകയാണ്. ഈശ്വർ മാൽപ്പയെ ഞങ്ങൾ നിർബന്ധിച്ചിട്ടില്ല. അദ്ദേഹം സ്വമേധയാ തെരച്ചിൽ നടത്താൻ സന്നദ്ധനായി വന്നിട്ടും ജില്ലാ ഭരണകൂടമോ പോലീസോ അനുമതി നൽകുന്നില്ല. കാലാവസ്ഥ അനുകൂലമാണിപ്പോൾ, അടിയൊഴുക്കും കുറഞ്ഞു. എന്നിട്ടും ഈശ്വർ മാൽപ്പയെ ഗംഗാവാലിപ്പുഴയിൽ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ജില്ലാ ഭരണകൂടത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാകുന്നില്ല. അർജുന് പകരം വേറെ ഏതെങ്കിലും മന്ത്രിപുത്രന്മാർ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊരു അവസ്ഥയുണ്ടാവില്ല. ഇന്നലെ വൈകിട്ട് വരെ ജലനിരപ്പ് ഏറ്റവും കുറഞ്ഞ അവസ്ഥയിലായിരുന്നു. പുഴയിൽ തെരച്ചിൽ നടത്താതെയാണ് നേരത്തെ തെരച്ചിൽ നിർത്തിയത്. ഡ്രഡ്ജർ കൊണ്ടുവരാനുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. ജില്ലാ ഭരണകൂടത്തിന് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തെറ്റിദ്ധാരണ പരത്തുകയാണ്. കഴിഞ്ഞ 4 ദിവസമായി മഴയില്ലെന്ന് പറഞ്ഞിട്ടും കാലാവസ്ഥ അനുകൂലമല്ലെന്ന് എങ്ങനെയാണ് ഉപമുഖ്യമന്ത്രി പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. 4 നോട്ടായാൽ സേനയെ ഇറക്കാമെന്നാണ് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ പറയുന്നു 2 നോട്ടായാലേ തെരച്ചിൽ ആരംഭിക്കാനാകുമെന്ന്. പരസ്പരം യാതൊരു ഏകോപനവുമില്ല. വൈരുദ്ധ്യമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും ജിതിൻ ആരോപിച്ചു. നേരത്തെ അർജുനായി രക്ഷാദൗത്യം തുടരുന്നതിൽ പ്രതിസന്ധിയെന്ന് ശിവകുമാർ വ്യക്തമാക്കിയിരുന്നു. ഗംഗാവാലിപ്പുഴയിലെ അടിയൊഴുക്ക് വെല്ലുവിളിയാണെന്നും കർണാടക ഉപമുഖ്യമന്ത്രി വ്യക്തമാക്കി. അർജുനെ കണ്ടെത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തി. പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിലും ദൗത്യം അവസാനിപ്പിക്കില്ലെന്നും തെരച്ചിൽ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗംഗാവാലിപ്പുഴയിലെ ഒഴുക്ക് കുറയുന്നതിനനുസരിച്ച് പുഴയിൽ ഇറങ്ങി പരിശോധിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നത്. പുഴയിലെ ഒഴുക്കിന്റെ അളവ് എല്ലാ ദിവസവും പരിശോധിക്കുന്നുണ്ട്. 5 നോട്ടിക്കൽ മൈലിന് മുകളിലാണ് നിലവിൽ പുഴയിലെ ഒഴുക്ക്. ഈ ഒരു സാഹചര്യത്തിൽ പുഴയിൽ ഡൈവ് ചെയ്യാനോ ഡ്രഡ്ജ് ചെയ്യാനോ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പുഴയിലെ ഒഴുക്ക് കുറയുന്നതിനനുസരിച്ചായിരിക്കും പരിശോധന നടത്തുകയെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി ഷിരൂരിലെ തെരച്ചിൽ ദൗത്യം തുടരണമെന്ന് കർണാടക ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി തെരച്ചിൽ തുടരണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. ചീഫ് ജസ്റ്റിസ് NV അഞ്ചരിയ, ജസ്റ്റിസ് KV ആനന്ദ് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതായിരുന്നു ഇടക്കാല ഉത്തരവ്. പ്രതികൂല കാലാവസ്ഥ കാരണം ദൗത്യം താൽക്കാലികമായി നിർത്തിയെന്ന് കർണാടക സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. തെരച്ചിൽ ദൗത്യം വൈകാതെ പുനരാരംഭിക്കുമെന്നും കർണാടക സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഇതിനിടെ അർജുനെ കണ്ടെത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് അർജുന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രേഖാമൂലം ഉറപ്പു നൽകിയിരുന്നു.